ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥയിൽ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ അത് സഹായിക്കും. സോ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രസന്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് കണങ്കാലുകൾക്ക് ഉണ്ടാകുന്ന വേദന. കണങ്കാലിൻ്റെ പുറകു ഭാഗത്ത്, കണങ്കാലിൻ്റെ വെളിവശത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആ വേദന അതെന്തുകൊണ്ടുണ്ടാകുന്നു, ഇതിനെ ക്ലിനിക്കലി പറയുകയാണെങ്കിൽ പെറോണിയൽ ടെൻഡിനോപ്പതി അല്ലെങ്കിൽ പെറോണിയൽ ടെൻഡിനൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള OS പെറോണിയം എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ നമ്മൾ നോക്കും. മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കും. ഒന്ന്, ഈ ആ വിഷയങ്ങളുടെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള അനാറ്റമി നമ്മളൊന്ന് നോക്കും. രണ്ട്, ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഇത് വരുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. മൂന്ന്, ഇത് നമ്മളുടെ ശരീരത്തിൽ വന്നാൽ ക്ലിനിക്കലി ഇതിൻ്റെ പ്രസൻറ്റേഷൻസ് ഏത് വിധമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഒന്ന് നോക്കാം. പെറോണിയൽ ടെൻഡിനൈറ്റിസ് അഥവാ പെറോണിയൽ ടെൻഡിനോപ്പതി എന്ന ഒരു വിഷയം, അതിൻ്റെ ഒരു ബേസിക് അനാറ്റമി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലോവർ ലെഗിൻ്റെ മോഡൽ എടുത്തിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ തുടയല്ല് അഥവാ ഫീമർ എന്ന് പറയുന്ന ബോണാണ്. ഇത് നമ്മളുടെ കാൽ മുട്ടാണ്. ഈ കാൽമുട്ടിൻ്റെ പെറ്റല എന്ന് പറയുന്ന ബോണാണിത്. ഇത് നമ്മുടെ ലോവർ ലെഗിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന രണ്ട് മേജർ ബോൺസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ടിബിയ എന്ന് പറയുന്ന ബോണും അടുത്തത് ഫിബുല എന്ന് പറയുന്ന ബോണുമാണിത്. അപ്പൊ ഈ ഫിബുല എന്ന് പറയുന്ന ബോണാണ് നമ്മളുടെ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് മസിൽസ് പ്രധാനമായിട്ടും ഒറിജിൻ ചെയ്യുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട മസിൽസ്, പെറോണിയസ് ലോങ്സ്, പെറോണിയസ് ബ്രീവിസ്, പെറോണിയസ് ടെർഷ്യസ് എന്ന് പറയുന്ന മൂന്ന് മേജർ മസിൽസ് ആണ്. എന്നാൽ പെറോണിയൽ ടെൻഡിനൈറ്റിസ് എന്ന വിഷയത്തിൽ പ്രധാനമായിട്ടും പെറോണിയസ് ലോങ്സ് എന്ന് പറയുന്ന മസിലും പെറോണിയസ് ബ്രീവിസ് എന്ന് പറയുന്ന മസിലിലും അതിൻ്റെ ടെൻഡനുമാണ് പ്രധാനമായിട്ടും ഇൻവോൾവ് ആകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിബുല എന്ന് പറയുന്ന ബോണിൽ ഞാൻ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു മസിൽ അത് എപ്രകാരമാണ് ഒറിജിൻ ചെയ്യുന്നത്, അതെവിടെയാണ് ഇൻസേർട്ട് ആകുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വിസിബിളായിട്ട് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്, ഈ പെറോണിയസ് ലോങ്സ് എന്ന് പറയുന്ന മസിൽ വളരെ ലോങ് ആയിട്ടുള്ള ഒരു മസിലാണ്. അത് ഒറിജിൻ ചെയ്യുന്നത് ഈ ഹെഡ് ഓഫ് ഫിബുല. ഈ ഫിബുല എന്ന് പറയുന്ന ബോണിന്റെ ഹെഡിൽ നിന്ന് തുടങ്ങി ഈ ഒരു അപ്പർ ഹാഫ് ആണ് പ്രധാനമായിട്ടും പെറോണിയസ് ലോങ്സ് എന്ന് പറയുന്ന മസിൽ ഒറിജിൻ ചെയ്യുന്നത്. ഈ ഹെഡ് ഓഫ് ഫിബുലയിൽ നിന്ന് ഒരു അപ്പർ ഹാഫ് ഓഫ് ഫിബുല, അവിടെ നിന്ന് ഇത് ഒറിജിൻ ചെയ്യും. എന്നിട്ട് പെറോണിയസ് ബ്രീവിസ് എന്ന് പറയുന്ന മസിൽ പ്രധാനമായിട്ടും ലോവർ ഹാഫ്, അതിൻ്റെ ആ ഫിബുല എന്ന് പറയുന്ന ബോണിൻ്റെ തന്നെ ലോവർ ഹാഫിൽ നിന്നാണ് പെറോണിയസ് ബ്രീവിസ് എന്ന് പറയുന്ന മസിൽ ഒറിജിൻ ചെയ്യുന്നത്. ഈ രണ്ട് മസിൽ ഈ ഫിബുല എന്ന് പറയുന്ന ബോണിൽ നിന്ന് ഒറിജിൻ ചെയ്ത് നമ്മുടെ ഈ ഫിബുലാർ ടിപ്പ്, ആ ലാറ്ററൽ മാലിയോളസ് എന്ന് പറയുന്ന ഫിബുലാർ ടിപ്പിൽ അതിൻ്റെ പുറകിലൂടെ പോയി, നമുക്കറിയാം ഈ ടിപ്പിലുണ്ട് പുറകിലൂടെ പോയി ഇത് പാദത്തിൽ ചെല്ലും. പാദത്തിൽ ചെന്നിട്ട് ഈ പെറോണിയസ് ലോങ്സ് എന്ന് പറയുന്ന മസിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഫസ്റ്റ് മെറ്റാറ്റാസൽ എന്ന് പറയുന്ന ആ ഒരു ബോണിലാണ് ഇവിടെ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിന് വേറെ ഒരു ഇൻസേർഷൻ പോയിന്റും കൂടെ ഉണ്ട്, ഇതിൻ്റെ ടാസൽ ബോൺസ്. ഇതിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യൂണിഫോം എന്ന് പറയുന്ന ഒരു ടാസൽ ബോൺ, അതിലും കൂടെയാണ് ഈ ഈ പെറോണിയസ് ലോങ്സ് എന്ന് പറയുന്ന ആ മസിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ പെറോണിയസ് ബ്രീവിസ് എന്ന് പറയുന്ന മസിൽ അത് ഇൻസേർട്ട് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ ലോവർ ഹാഫിൽ നിന്ന് തുടങ്ങി ഇത് ഈ ഈ ഫിബുലാർ ടിപ്പിലൂടെ പുറകിലൂടെ ചെന്ന് ഈ ഫിഫ്ത്ത് മെറ്റാറ്റാസലിൻ്റെ ഈ ഒരു ബോണിലാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതാണ് ബേസിക്കലി പെറോണിയസ് ലോങ്സിൻ്റെയും പെറോണിയസ് ബ്രീവിസിൻ്റെയും ആ കോസ്, അതിൻ്റെ അതിൻ്റെ ഇൻസേർഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം പെറോണിയസ് ലോങ്സ്, പെറോണിയസ് ബ്രീവിസ് എന്ന് പറയുന്ന ഈ രണ്ട് മസിലാണ് ഈ പെറോണിയസ് ടെൻഡിനൈറ്റിസ് എന്ന ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആകുന്നത്. അപ്പം ഈ മസിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടെൻഡൻ ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ ഇത്
ഉള്ള വ്യക്തികൾ പ്രധാനമായിട്ടും കംപ്ലൈന്റ് ചെയ്യുന്നത് അവർക്ക് ഈ കാൽ ഈ ലാറ്ററൽ മാലിയോളെ ടിപ്പിന്റെ പുറകിലും അതേപോലെ തന്നെ ഈ ലാറ്ററൽ മാലിയോളെ ടിപ്പിന്റെ ഔട്ട്സൈഡ് ഈ ഒരു ഭാഗത്തും പാദത്തിന്റെ ഒരു വെളിഭാഗത്തും അല്ലെങ്കിൽ അതിന്റെ ലാറ്ററൽ ആസ്പെക്ട് ഈ മൂന്ന് ഭാഗത്താണ് പ്രധാനമായിട്ടും ഇവര് പെയിൻ കംപ്ലൈന്റ് ചെയ്യുന്നത്. സോ അടുത്തത് ഈ വേറെ ഒരു വിഷയമാണ്, ഇതിനോട് സംബന്ധിച്ച് തന്നെയുള്ള വേറൊരു വിഷയമാണ് OS പെറോണിയം എന്ന് പറയുന്ന ഒരു വിഷയം. അത് എപ്രകാരം എന്ന് ഞാൻ നിങ്ങൾക്കൊരു എക്സ്റേ വെച്ചിട്ട് കാണിച്ചു തരാം. അടുത്തത് OS പെറോണം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇത് നിങ്ങളുടെ പാദത്തിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ ബോണി ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കുഞ്ഞൊരു ബോൺ നിങ്ങളുടെ പാദത്തിൽ ഉണ്ടാകുന്നതിനെയാണ് ഈ OS പെറോണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇത് 20-26% വരെ വ്യക്തികളിൽ ഇതുണ്ടാകുന്നു എന്ന് ഇതിനെ പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് കാലിന് വേദനയൊന്നുമില്ലാതെ അങ്ങനെ ഞങ്ങൾ നോർമലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ പാദത്തിൽ അമിതമായിട്ട് കഠിനമായിട്ടുള്ള വേദന ഉണ്ടാകുകയും സ്വെല്ലിംഗ് ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംപ്റ്റം. അത് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പ്രധാനമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ആ പെറോണിയസ് ലോങ്ങസിന്റെയും പെറോണിയസ് ബ്രെവിസിന്റെയും ടെൻഡൻ ഇതേപോലെ താഴോട്ട് പോയി നമ്മളുടെ ലാറ്ററൽ മാലിയോളസ് എന്ന് പറയുന്ന അതിന്റെ ടിപ്പിൽ അതിന്റെ പുറകിൽ കൂടി വരുന്ന സമയത്ത് അത് ഈ ഒരു ഭാഗത്തൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇപ്രകാരം ഇതിന്റെ പുറകിൽ കൂടി വന്നതിന് ശേഷം ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന എക്സ്ട്രാ ബോണി ഗ്രോത്ത് ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന എക്സ്ട്രാ അല്ലെങ്കിൽ കാൽക്കേനിയൽ ക്യൂബോയിഡ് എന്ന് പറയുന്ന ഒരു ജോയിന്റ് ആണ് ഈ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോയിന്റിന്റെ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന എക്സ്ട്രാ ബോണി ഗ്രോത്ത് നിങ്ങളുടെ ആ പെറോണിയസ് ടെൻഡനെ അതിനെ കംപ്രസ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഇറിറ്റേറ്റ് ചെയ്യും നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ എവറി ടൈം ആ പെറോണിയസ് ടെൻഡൻ അത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ ടെൻഡനെ കീപ്പ് ഓൺ ഇറിറ്റേറ്റ് ചെയ്യുകയും ആ ടെൻഡൻ മൈക്രോ ടെയേഴ്സ് അല്ലെങ്കിൽ അത് ടെയർ ആകുകയും ചെയ്യും. ആ ഒരു അവസ്ഥയ്ക്കാണ് ഈ OS പെറോണിയം എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഞാൻ അതിൻ്റെ ഒരു എക്സ്റേ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എപ്രകാരമെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഈ എക്സ്റേയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ റൗണ്ട് ചെയ്തേക്കുന്ന ഒരു ഭാഗമുണ്ട്. പ്രധാനമായിട്ടും ഈ ഭാഗത്ത് റൗണ്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ പോയിന്റ് ചെയ്യുന്ന ഭാഗത്ത് അത് അവിടെ ഒരു എക്സ്ട്രാ ബോണി ഗ്രോത്ത് ആണ്. പക്ഷേ ഈ എക്സ്ട്രാ ബോണി ഗ്രോത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരിലും ഉണ്ടാകണം എന്നില്ല, ഒരു വളരെ കുറച്ച് പോപ്പുലേഷനിലേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ പാദത്തിൽ വളരെ കഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നുവെങ്കിൽ ഇറ്റ് കുഡ് ബി OS പെറോണിയം. അപ്പൊ അങ്ങനെ OS പെറോണിയം ഉള്ള വ്യക്തികൾ അവർ അത് അൺട്രീറ്റഡ് ആയിട്ട് വിടുകയാണെങ്കിൽ നിങ്ങളുടെ ആ ടെൻഡൻ ഞാൻ ഈ പറഞ്ഞതുപോലെ പെറോണിയസ് ലോങ്ങസിന്റെയും പെറോണിയസ് ബ്രിവിസിന്റെയും ആ ടെൻഡൻ അത് ഇറിറ്റേറ്റ് ചെയ്യുകയും ആ ടെൻഡനിൽ നിങ്ങൾ മൈക്രോ ടെയേഴ്സ് ഉണ്ടാക്കി ആ ടെൻഡൻ മുറിയുവാൻ ഇടവരും. പക്ഷെ ആ ഒരു ലെവലിലേക്ക് പോകാതെ നിങ്ങൾ സ്ട്രേറ്റ് അവേ നിങ്ങളുടെ പാദത്തിൽ കഠിനമായിട്ടുള്ള വേദനയുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെയും നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെയും നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എക്സ്റേ പോലെയുള്ള ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. പെറോണിയൽ ടെൻഡിനൈറ്റിസ് നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രീവിയസ് ആംഗിൾ ഇഞ്ചുറീസ് അഥവാ നിങ്ങളുടെ കണങ്കാലുകൾക്ക് ഉണ്ടായിരുന്ന പ്രീവിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ്. അത് ഫ്രാക്ചർ ആകാം അല്ലെങ്കിൽ അത് ലിഗമെൻറ്റസ് ഇഞ്ചുറീസ് ആകാം അല്ലെങ്കിൽ ടെൻഡൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ആകാം. അങ്ങനത്തെ ഇഞ്ചുറീസ് അതിനെ പ്രോപ്പറായിട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാതെ നിങ്ങളുടെ റീഹാബിലിറ്റേഷൻ ശരിയായിട്ട് നടന്നില്ല എങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു പെറോണിയൽ ടെൻഡിനൈറ്റിസ് സെക്കൻഡറി. അത് ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഫിറ്റഡ് അല്ലാത്ത ഷൂസോ ചെരുപ്പുകളോ നിങ്ങൾക്ക് ചേരാത്ത ഷൂസോ ചെരുപ്പുകളോ നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് ടെൻഡനിൽ അത് എക്സസീവായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുകയും ഈ പെറോണിയൽ ടെൻഡിനൈറ്റിസ് എന്നൊരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യും എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു.
മൂന്നാമത്തെ കാരണം മസിൽ ഇംബാലൻസസ് ഇൻ ദ ലോവർ ലെഗ്. പ്രധാനമായിട്ടും നമ്മളുടെ കാലുകളിൽ മസിൽ ഗ്രൂപ്സ് അവ ഒരുമിച്ച് ചേർന്ന് ബാലൻസ്ഡ് ആയിട്ടാണ് നമ്മളുടെ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നത്. പക്ഷേ ആ മസിൽ ഗ്രൂപ്സിൽ ഒരു ഗ്രൂപ്പ് മസിൽസ് അതിൻ്റെ സ്ട്രെങ്ത് അതേപടി നിൽക്കുകയും അടുത്ത ഗ്രൂപ്പ് ഓഫ് മസിൽസ് വീക്ക് ആകുകയും ചെയ്യുന്ന സമയത്ത് മസിൽ ഇംബാലൻസസ് ഉണ്ടാകും. ആ മസിൽ ഇംബാലൻസസ് കൊണ്ട് നിങ്ങൾക്ക് പെറോണിയൽ ടെൻഡനൈറ്റിസ് ഉണ്ടാകാം എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ഒരു ഒരു വിഷയം പൂർ ലോവർ ലെബ് ബയോമെക്കാനിക്സ്, അഥവാ നിങ്ങൾക്ക് ഇടുപ്പിനൊരു പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീക്ക് നിങ്ങളുടെ കാൽമുട്ടുകൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആ മുട്ടിനെ മാത്രം, കാൽമുട്ടിനെ മാത്രമല്ല അല്ലെങ്കിൽ ഇടുപ്പിനെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ നടക്കുന്ന ആ രീതിയെ തന്നെ അത് അഫക്റ്റ് ചെയ്യുകയും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് ടെൻഡനിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് എക്സസീവ് സ്ട്രെസ് ഉണ്ടാക്കുകയും ആ പെറോണിയൽ ടെൻഡനൈറ്റിസ് എന്ന വിഷയത്തിലേക്ക് അത് ലീഡ് ചെയ്യുകയും ചെയ്യും. സോ അത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പം അവിടെയാണ് നിങ്ങൾക്ക് എവിടെയാണ് ആക്ച്വൽ പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ഒരു ആവശ്യമുണ്ടാകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല, ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫിസിയോതെറപ്പിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുകയും അതിനെ അസസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിന് ഏതെങ്കിലും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിനെ കാണുകയും എക്സ്റേയോ MRIയോ CTയോ അതൊക്കെ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. സോ കൺസൾട്ട് യുവർ ഡോക്ടർ ഓർ യുവർ ഫിസിയോ ബിഫോർ യു ഡു ദ ട്രീറ്റ്മെൻറ്റ്. അഞ്ചാമത്തെ കാരണം, ചില സ്പോർട്ടുകൾ ചെയ്യുന്ന വ്യക്തികളിൽ, പ്രധാനമായിട്ടും ഫുട്ബോൾ അതേപോലെ തന്നെ ബാസ്കറ്റ്ബോൾ, അവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്യുന്നത് കാരണം ഈ പെറോണിയൽ ഗ്രൂപ്പ് ഓഫ് ടെൻഡനിൽ എക്സസീവായിട്ട് ടെൻസൈൽ ലോഡ് കൂടുകയും അവർക്ക് ഈ പെറോണിയൽ ടെൻഡനൈറ്റിസ് വരുവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നതായിട്ട് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓടുകയും അതേപോലെ നിങ്ങൾ നടക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യരുത്. അഥവാ നിങ്ങൾ 1 കിലോമീറ്റർ ഓടുന്ന വ്യക്തിയാണെങ്കിൽ, 1 കിലോമീറ്റർ നിങ്ങൾ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ആ ഡിസ്റ്റൻസ് 1 കിലോമീറ്ററിൽ നിന്ന് നിങ്ങൾ 4 കിലോമീറ്ററിലോട്ട് കൂട്ടരുത്. അപ്രകാരം നിങ്ങൾ കൂട്ടുന്നുവെങ്കിൽ നിങ്ങളുടെ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ, ഈ ടെൻഡനിൽ എക്സസീവായിട്ട് വെയ്റ്റ് ബിയറിംഗ് ലോഡ് വരികയും അത് ആ ടെൻഡനെ ഇൻഫ്ലെയിം ചെയ്യുവാൻ അല്ലെങ്കിൽ ആ ടെൻഡനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമായി തീരും. സോ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ പതുക്കെ 1 കിലോമീറ്ററിൽ നിന്ന് 1.5 കിലോമീറ്റർ സമയമെടുത്ത് അടുത്തത് 2 കിലോമീറ്റർ, അപ്രകാരം നിങ്ങൾ സ്ലോലി പ്രോഗ്രസ് ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പെറോണിയൽ ടെൻഡനൈറ്റിസ് എന്ന ഒരു വിഷയം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പ്രകടമാകുന്ന 4 ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുടെ കാൽ താഴെ ഊന്നുന്ന സമയത്ത് നിങ്ങളുടെ കണങ്കാലിനുണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദനയാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുടെ കാൽപാദത്തെ അകത്തേക്കും പുറത്തേക്കും കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ കണങ്കാലിനുണ്ടാകുന്ന വേദനയാണ് രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം, ഇതിൻ്റെ വേദന എന്ന് പറയുന്നത് പെട്ടെന്ന് കഠിനമായിട്ടുള്ളൊരു വേദന നിങ്ങൾക്കുണ്ടാകുന്നതല്ല, മറിച്ച് നിങ്ങളുടെ കണങ്കാലിന് ഉണ്ടാകുന്ന വേദനയാണ്, പതുക്കെ ഗ്രാജുവലി ആ വേദന കഠിനപ്പെടുന്നതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ലക്ഷണം. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങളുടെ കണങ്കാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാദം താഴെ ഊന്നുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ ആ കാൽ പാദം താഴെ ഊന്നുന്ന സമയത്ത് നിങ്ങൾ ഒരു സേഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയില്ല, മറിച്ച് ആ കാൽപാദത്തിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റെബിലിറ്റി ലൂസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട 4 സിംപ്റ്റംസ്. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ഇതിന് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന എക്സസൈസുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്നോട് ഈ ചാനലിലൂടെ ചോദിക്കാം. നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും ഈ ചാനലിലൂടെ എൻ്റെ കഴിവിൻ്റെ പരമാവധി മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും വരെ. ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.